ന്യൂസ് ഐ എസ് എൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു നിമിഷമാണ് ഇനി ഐ എസ് എൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സമയമാണ് കടന്നു വരുന്നത്. സോ നമുക്കറിയാം ഇന്ന് നടക്കേണ്ട കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സി മത്സരം കോവിഡ് കാരണങ്ങളാൽ ഇന്നത്തെ മത്സരം മാറ്റി വെച്ചിരിക്കുകയാണ്. സോ ഇനി ഇപ്പോൾ ഒരുപാട് മത്സരങ്ങൾ ഇപ്പോൾ എ ടി കഴിഞ്ഞ മത്സരം എ ടി കെ ബാംഗ്ലൂർ മത്സരവും അതുപോലെ കോവിഡ് കാരണങ്ങളാൽ മാറ്റിവെക്കേണ്ട അവസ്ഥ വന്നിരുന്നിട്ടുണ്ടായിരുന്നു. സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം അതുപോലെ മാറ്റി വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഐ എസ് എല്ലിൽ ഇപ്പോൾ ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഐ എസ് എൽ അധികൃതർ തമ്മിൽ ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന മത്സരങ്ങൾ, ഇനി ശേഷിക്കുന്ന മത്സരങ്ങൾ ഒരു പക്ഷേ ഐ എസ് എൽ മാറ്റി വെക്കണമോ അതോ ഒരു രണ്ടാഴ്ച ഐ എസ് എല്ലില് മത്സരങ്ങളൊന്നും ഇല്ല, രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഐ എസ് എൽ ആരംഭിക്കണമെന്നുള്ള ഒരുപാട് ചർച്ചകൾ നടന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും വരും സമയം അത് നിർണായകമാണ്. ഐ എസ് എൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഓരോ മത്സരങ്ങൾക്കും വളരെയധികം പ്രശ്നങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ മത്സരം ഇപ്പോൾ എ ടി കെ മോഹൻ ആദ്യം ഒരു നിയമം പറഞ്ഞിരുന്നു, പതിനഞ്ച് താരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ മത്സരം കളിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളൊരു ഇതൊക്കെ വെച്ചിരുന്നു. സോ അത് ആകെ തകിടം മറിച്ചുകൊണ്ട് കഴിഞ്ഞ മത്സരത്തിൽ എ ടി കെ ബാംഗ്ലൂർ എഫ് സി മത്സരവും നിർത്തിവെച്ചിരുന്നു. അപ്പോൾ അതുപോലെ ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഐ എസ് എല്ലിനെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും. എനിക്ക് തോന്നുന്നത് ഒരുപാട് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു രണ്ടാഴ്ചത്തേക്ക് ഏകദേശം രണ്ടാഴ്ചത്തേക്ക് ഐ എസ് എല്ലിൽ മത്സരം ഉണ്ടാവില്ല. ഈ രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം മൊത്തത്തിൽ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ നിയന്ത്രണ വിധേയമായിട്ട് ശേഷമായിരിക്കും ബാക്കിയുള്ള മത്സരങ്ങൾ നടത്തുക എന്നുള്ള ഒരു ഇതിലേക്കാണ് ഇതിൻ്റെ ഇത് വരാനുള്ള സാധ്യത കാണുന്നത്. അതിനുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആരാധകർക്ക് വളരെ എത്രയും പെട്ടെന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.